നമസ്കാരം. വെൽക്കം ടു ആയുർ അമൃതം. ഞാൻ രാജലക്ഷ്മി വൈദ്യ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പ്രസവരക്ഷ അഥവാ പ്രസൂതിക കർമ്മം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടൊപ്പം തന്നെ ഒരു അമ്മയെ അവിടെ ജന്മമെടുക്കുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവശേഷം നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ് പ്രസവരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസവിച്ചു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ധാരാളം ധാതുക്കളും ലവണങ്ങളും ശരീരത്തിലെ രക്തവും ഒക്കെ നഷ്ടപ്പെടും. അതോടൊപ്പം അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട ആരോഗ്യവും ഓജസ്സും വീണ്ടെടുക്കാനും അവരുടെ യൗവനം വീണ്ടെടുക്കാനും നമ്മൾ ചെയ്യുന്ന രക്ഷയാണത് പ്രസവരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞിനെ പ്രസവ സമയത്ത് അവരുടെ ശരീരം അമങ്ങിയിരുന്നുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് വേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഒഴിഞ്ഞ് അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയും മേത്ത് നല്ല നാൽപ്പാമര തൈലമോ അങ്ങനത്തെ തൈലം തേച്ച് കുളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുഞ്ഞിന് തലയിൽ നമ്മളെ കരിഞ്ചീരകം ഒക്കെ ഇട്ട് കാച്ചിയെടുക്കുന്ന എണ്ണ അത് തലയെ തേച്ചാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. 11 ദിവസം അല്ലെങ്കിൽ 16 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 28 ദിവസം ഇങ്ങനെയാണ് പ്രസവരക്ഷയുടെ കാലാവധി. നമ്മൾ ചെയ്യുന്ന ആ ഡ്യൂറേഷൻ അങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഈ പ്രസവ സമയത്ത് നമുക്ക് ഈ സ്ത്രീകൾക്ക് അവരുടെ യോനിമുഖത്തെ പേശി അയയുകയും അതോടൊപ്പം വളരെ ഒരു ലൂസിയായിട്ടൊരു അവസ്ഥ വരാറുണ്ട്. ജീവിതത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ അതിനുവേണ്ടി ഒരു 12 കൂട്ടം മരുന്ന് കൊണ്ട് ഒരു കിഴി ഉണ്ടാക്കിയിട്ട് ആ കിഴി നമ്മൾ 11 ദിവസമാകും അവരെ കുളിപ്പിക്കുന്നെങ്കിൽ 11 ദിവസം, 16 ദിവസം കുളിപ്പിക്കുന്നെങ്കിൽ 16 ദിവസം, 21 ദിവസമാണെങ്കിൽ അത്രയും ദിവസം, അല്ലെങ്കിൽ 28 ദിവസം അത്രയും ദിവസം, അങ്ങനെ ആ ദിവസങ്ങളിൽ ഞാൻ ഈ കിഴി വെച്ച് കൊടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ വയറ് അയഞ്ഞ് തൂങ്ങാതിരിക്കാൻ വേണ്ടി വയറിലും നമ്മളൊരു കെട്ട് കെട്ടിടുന്നു, കെട്ടിക്കൊടുക്കും വയറ്. പിന്നെ സ്ഥലങ്ങൾ അവരുടെ അയഞ്ഞ് തൂങ്ങിപ്പോകാതിരിക്കാനായിട്ട് അതിനൊരു മരുന്ന് പുരട്ടിയിട്ട് ആ സ്ഥാനഭാവവും നമ്മൾ കെട്ടിവെച്ച് കൊടുക്കാറുണ്ട്. അപ്പം എന്നിട്ട് നടുവിന് ബലം കിട്ടാൻ വേണ്ടി ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കാലിങ്ങനെ കാല് പിണച്ച് നട്ടൽ നൂറുന്ന രീതിയിൽ അവരെ നല്ല പലയക്കെട്ടിൽ തന്നെ കിടത്തുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിന് സ്റ്റെഡിനെസ് കിട്ടും. അതോടൊപ്പം ഉഴിഞ്ഞ് അവരെ കുളിപ്പിക്കുകയും ചെയ്യും. വേതുകുളി ആണ് ചെയ്യുന്നത്. നാൽപ്പാമരം മരുന്നുകളും ഇലകളും എല്ലാം പറിച്ചിട്ട് കഷായ വെള്ളം തയ്യാറാക്കിയിട്ട് ആ കഷായ വെള്ളത്തിലാണ് അവരെ കുളിപ്പിക്കുന്നത്. അതോടൊപ്പം തലയിൽ പുരട്ടാനുമുള്ള തൈലങ്ങൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം ഇവരുടെ മുഖത്തും ശരീരത്തിലും കിഴി ചെയ്യും. അതോടൊപ്പം തന്നെ ഇവർക്ക് പച്ചമരുന്ന് അരച്ച് പുരട്ടുകയും ചെയ്യും. അപ്പോൾ കരിമങ്ങല്യം, കറുത്ത പാടുകൾ, സ്ട്രെച്ച് മാർക്ക് അതൊക്കെ പോകാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. അതിന് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരുന്നതാണ്. നന്ദി. നമസ്കാരം.